அண்ணா சால கம்போலத்தில் வச்சு முன்னே கண்டப்போ அண்ணா சுகம் சுகம் பழைய பால்யகால ஃப்ரெண்ட் ആണ് இப்ப இவ சகி இப்ப ரீச் ஆயிட்டோம் இவ்வளவு ஓகே നല്ല വിശേഷം സുഖം. എന്റെ എന്തായാലും നിന്നെ പറ്റി ഞാനൊരു ഇൻട്രോ കൊടുക്കട്ടെ. അപ്പൊ ഞാനിപ്പോ ഉള്ളത് ഇവിടെ കാട്ടാക്കടയുള്ള സ്മിത ആൽബീസ് മേക്ക് ഓവർ സ്റ്റുഡിയോയിലാണ്. ഇതാണ് സ്മിത. ഞങ്ങള് എന്താ പറയാ, ഒരു ഒരു സ്കൂളില് ഒരു ക്ലാസ്സില് പഠിച്ചവരാണ്. പക്ഷെ 17 വർഷമായില്ലേ നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ഇങ്ങനെ പല പല പ്രൊഫഷനിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്നത് എന്നും അറിയുമ്പോഴത്തേക്കിനും അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നതെന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണും, ഞാനൊരു മേക്ക് ഓവർ ചെയ്യാനാണ് വന്നത്. അതിൻ്റെ കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ. ഞാൻ ഇന്ന് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോകണം. അപ്പം ഞാനിപ്പോൾ ഒരു കുറച്ച് ദിവസം മുമ്പ് ഞാൻ സ്മിതയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സ്മിത എനിക്കൊരു മേക്ക് ഓവർ ചെയ്യണം. അപ്പോൾ പറഞ്ഞു, നീ എന്താ വാ, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. അപ്പോൾ എനിക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉറക്കം കുറവ്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്, ട്രാവലിംഗ് ഒക്കെ. അപ്പോൾ എൻ്റെ ഫേസൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് പിന്നെ പിഗ്മെൻറ്റേഷനും പിന്നെ സൺബേണും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഡള്ളായിട്ട് ഫേസ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇങ്ങോട്ട് വന്നോട്ടോ, ഇനി ഇങ്ങോട്ട് തന്നെ. അപ്പോൾ ഇവള് പറഞ്ഞു, ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പം നീ ഒരു കാര്യം ചെയ്യണം, ഒരു ഈ ഫംഗ്ഷന് 2-3 ദിവസം മുന്നേ വരണം എന്ന് പറഞ്ഞു. നമുക്കൊരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ദിവസം മുന്നേ വന്നു, ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തു, പെഡിക്യൂർ ചെയ്തു. നല്ല റിസൾട്ട് ഉണ്ട് എനിക്ക്. കാരണം ഞാൻ ഇപ്പം ഒരു മേക്കപ്പ് ഇല്ലാതെ നിന്നിട്ടും സുന്ദരിയാണ്. അത് ഹൈഡ്രാ ഫേഷ്യലിന്റെ നമ്മളൊക്കെ ശരിക്കും കൊതിയായിട്ടുണ്ട് നമുക്ക്. ഓ, അശ്വിച്ച് എന്ത് പുതിയ പുതിയ ഡ്രസ്സിൽ വരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ ശരിക്കും വിചാരിക്കാറുണ്ട്, ഓ ഇവള് എന്തോ ഇത് എന്ന് വെച്ചാൽ ഒരു ഡാൻസുകാരിയാണ് കേട്ടോ, വലിയ ഡാൻസുകാരിയായിട്ടാണ് ഞങ്ങൾക്ക് അന്ന് അറിയായിരുന്നത്. അപ്പൊ എപ്പോഴും പുതിയ ഡ്രസ്സിൽ നന്നായിട്ട് കണ്ണെഴുതി പുരുകൊക്കെ എഴുതി അതുകൊണ്ട് അവള് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ വരാൻ പറഞ്ഞു. അങ്ങനെ ഹൈഡ്രാഫേഷ്യൽ ചെയ്തതിന്റെ ഒരു എഫക്ട് എന്റെ മുഖത്ത് ഇപ്പൊ ഉണ്ട്. പക്ഷെ അതൊന്നുമല്ല, അതിന്റെ കൂടെ തന്നെ ഇന്നത്തെ മേക്ക് ഓവർ, അതായത് കോസ്റ്റ്യൂം എന്റെ ഓൺ കോസ്റ്റ്യൂം ആണ്. പക്ഷെ ഹെയറും മേക്കപ്പും ഒക്കെ ചെയ്യുന്നത് സ്മിതയാണ്. അപ്പൊ ഈ ഇനാഗുറേഷന് പോകാൻ വേണ്ടിയിട്ട് എന്നെ സുന്ദരിയാക്കി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നോക്കാം. അപ്പൊ അതിപ്പോ ഇനി ബാക്കി നമുക്ക് വീഡിയോസ് കാണുമ്പോ അതിന്റെ എല്ലാ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കി വീഡിയോസിൽ കാണാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഒന്നും കൂടി ഒന്ന് മീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ബൈ. നമ്മള് മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് തുടങ്ങാൻ പോവാണ്. മേക്കപ്പ് അശ്വതിക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള അല്ലെ, സിമ്പിൾ ആയിരിക്കണം. ഒരു കാരണം ഇനാഗുറേഷൻ അല്ലേ, അപ്പൊ ഫോട്ടോഷൂട്ടൊന്നും അല്ലാത്തത് കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള, അവള് തന്നെയാ പറഞ്ഞത്, ഹെയറും അങ്ങനെ തന്നെ. ഹെയറിൽ കുറെ പണിയെടുക്കണം, കുറച്ച് പണിയെടുക്കണം. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ സ്മിത. കാരണം ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ഈ ഒരു സാധനം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അപ്പിയറൻസിൽ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. അതിന് ചോദിക്കാനുണ്ടോ, നിങ്ങൾ എന്നെ കാണുന്നില്ലേ എന്നെ എന്തുമാത്രം സുന്ദരിയാക്കിയിട്ടുണ്ട് സ്മിത. ഹൈടെക് അങ്ങനത്തെ ഒരു പാർലറാണ് സ്മിതയുടെ. ഇനി സ്മിത ഇതിന്റെ ബ്രാഞ്ചസ് ഒക്കെ ട്രിവാൻഡ്രത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് തുടങ്ങാൻ. അപ്പൊ നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യരുത്. എല്ലാവരും ശരിക്കും ഈ ഒരു പാർലർ വിസിറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്ക്, സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ, എല്ലാ സൊല്യൂഷൻസും ഇവിടെ ഉണ്ട്. ഇതുപോലത്തെ മേക്ക് ഓവറുകൾ നടത്തണമെന്നുണ്ടെങ്കിലും സ്മിതയെ വിളിക്കണം. ഇതുപോലെ സുന്ദരിയാക്കി വിടുട്ടോ. അപ്പൊ എനിക്ക് ഒരു കാര്യം പറയാമോട്ടെ, നിങ്ങളുടെ എല്ലാ സ്വന്തം ചന്ദ്രയായിട്ട് പറയാം, തല്ലേ പുളപ്പനാണ് കേട്ടാ. നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. എല്ലാരും വരെയും കാട്ടാക്കടയുള്ള സ്മിത ആൽബീസ് മേക്ക് ഓവർ സ്റ്റുഡിയോയിലേ. അപ്പൊ പിന്നെ കാണാം കേട്ടോ. ബൈ ബൈ.